നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോയിലെ നായകൻ എന്ന് പറഞ്ഞാൽ കിറ്റപ്പൻ, ദ ഗ്രേറ്റ് കിറ്റപ്പൻ. ഇതാണ് കിറ്റപ്പൻ, കണ്ടല്ലോ ഈ കിറ്റപ്പൻ. വർഷങ്ങളായി നമ്മളിങ്ങനെ ഈ കിറ്റപ്പനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇനി കഥയിലേക്ക് കിടക്കാം. ഈ കിറ്റപ്പനെ നമ്മൾ നിരോധിച്ചിരിക്കുകയാണ്. നിയമപരമായിട്ട് കിറ്റപ്പൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിൽ പാവപ്പെട്ട ഈ കിറ്റപ്പനാണ് ബലിയാടായിരിക്കുന്നത്. കിറ്റപ്പൻ പാടില്ല, കിറ്റപ്പനെ എവിടെ കണ്ടാലും പിഴയടച്ചോളണം, കിറ്റപ്പനെ സൂക്ഷിക്കുന്നവർ സൂക്ഷിക്കണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ ഈ പറഞ്ഞവരെ, ഞാൻ പറഞ്ഞ നിയമം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചു തന്നെ പോകണമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഈ നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന മര്യാദകൾ പാലിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ വളരെ നല്ല നിയമങ്ങളുമാണ്, അത് പാലിക്കപ്പെടേണ്ടതുമാണ്. ആ നിയമലംഘനം നടത്തുമ്പോഴാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നതും പിഴയടക്കേണ്ടി വരുന്നതും. ഇതൊക്കെ വളരെ കൃത്യതയോടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഈ ലോകത്ത് നാശമൊന്നുമില്ലാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കിറ്റപ്പനെ നിരോധിച്ച് കിറ്റിനെ നിരോധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഉദ്ദേശിച്ചത് പ്ലാസ്റ്റിക് നിരോധനം, അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ വാസസ്ഥലമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ ഒരിക്കലും ദ്രവിക്കാതെ, അതായത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ദ്രവിക്കാതെ കിടക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഈ ലോകത്ത് ഒരുപാട് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ പ്ലാസ്റ്റിക്. നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ഈ പ്ലാസ്റ്റിക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. പ്ലാസ്റ്റിക് ഇല്ലാത്ത എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുണ്ടോ? പ്ലാസ്റ്റിക്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് മൂടപ്പെടാത്ത എന്തെങ്കിലും ഐറ്റങ്ങളുണ്ടോ? ഈ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു പണ്ടൊക്കെ നമ്മളുടെ എനിക്കെൻ്റെ ഓർമ്മയുണ്ട്, എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഈ പറഞ്ഞ ഒരു ചെറിയ കടകളെന്ന്, ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റൊന്നുമില്ല, ഞങ്ങളുടെ പുത്തമ്മേലിക്കരയൊക്കെ ഒരു കുഞ്ഞൻ്റെ കട എന്ന് പറയും. കുഞ്ഞൻ ചേട്ടൻ്റെ കടയിലൊക്കെ ചെല്ലുമ്പോൾ 100 മുളക് പൊടി, 150 മുളക് പൊടി, 200 മുളക് പൊടി, അല്ലെങ്കിൽ മല്ലിപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഈ പേപ്പറിൻ്റെ കുമ്പിളിലേക്ക് അതങ്ങനെ ഇട്ടിട്ട് ചാക്കും ചരടുകൊണ്ട് പൊതിഞ്ഞിട്ട് നമുക്കിങ്ങനെ തൂക്കം നോക്കിയിട്ട് തന്നിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വയ്ക്കും. ആ കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്ര കുപ്പിയായിരിക്കും. അത് ഒരുപാട് പരമ്പരകൾ ഇങ്ങനെ മാറി വന്ന ഒരു കുപ്പിയായിരിക്കും. ആ കുപ്പിയൊന്നും ആർക്കും അങ്ങനെ കളയാനൊന്നും തോന്നില്ല. അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞ കളറിൽ നിൽക്കുന്ന പൊടി കുപ്പിയും ചുവന്ന കളറിൽ നിൽക്കുന്ന കുപ്പിയൊക്കെ ആയിരിക്കും. കാരണം അത് മുത്തശ്ശിയും നമ്മുടെ അമ്മൂമ്മയൊക്കെ ഉപയോഗിച്ച് ആ ഒരു പരമ്പരാഗതമായ ട്രഡീഷണലായിട്ട് നമ്മൾ കൊണ്ട് കളയാൻ നമുക്ക് തോന്നാത്ത കുപ്പികളായിരിക്കും. അന്നത്തെയൊക്കെ തറവാട്ടിൽ അങ്ങനത്തെ കുപ്പികളൊക്കെ ആയിരുന്നു. എനിക്കറിയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കുപ്പികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇപ്പം എൻ്റെ അമ്മച്ചി തന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വീട്ടിൽ. ആ ചീനച്ചട്ടിയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ വറക്കാനൊക്കെ. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത് കുറച്ച് ഇതിലൊക്കെ ഈ ബ്ലാക്ക് കുത്തൊക്കെയാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നവുമില്ല, ഇത് മുത്തശ്ശിയുടെ കാലത്തെ ചീനച്ചട്ടി, അത് ഇത് കളയാൻ എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. മുത്തശ്ശി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത ഫീലാണ് ഇവർക്ക് ഈ പാത്രങ്ങളോട്. പക്ഷെ ഉള്ളത് പറയാലോ, പണ്ടത്തെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നിട്ട്. അത് ഈ മുല്ലപ്പെരിയാർ രാമൻ്റെ കാര്യം പറഞ്ഞ മാതിരി പണ്ട് വിവരമുള്ളവൻ തലയിൽ വിവരമുള്ളവനൊക്കെ പണിതുകൊണ്ടും സായിപ്പ് പണിതുകൊണ്ടും ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റണം. നേരെ മറിച്ച് നമ്മളുടെ പാലാരിവട്ടം പാലമൊക്കെ പണിത ആളുകൾ ടീമുകളൊക്കെ ആണെങ്കിൽ, നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ ഓരോ കൺസ്ട്രക്ഷനൊക്കെ നടത്തിയ ടീമുകളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ പോയി, നമ്മളൊക്കെ പടായി. തൃശ്ശൂർ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പടായി, എൻ്റെ പൊന്നോ നിങ്ങൾ പടായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പടായി പോയേനെ. ഇതിപ്പോൾ തലയിൽ കുറച്ച് ധർമ്മവും നീതിയും ബുദ്ധിയൊക്കെ ഉള്ളവർ പണിതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടാതെ നിൽക്കുന്നു. ഇനിയും മുല്ലപ്പെരിയാറിനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എവിടെ എത്തുന്ന എനിക്കറിയില്ല. ഏത് നിമിഷവും ആ ജലബോമിൻ്റെ കീഴെ ജീവിക്കുന്ന മനുഷ്യജന്മങ്ങളാണത്. അപ്പം അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടുമ്പോൾ പൊട്ടട്ടെ, അല്ലാണ്ട് ഇപ്പം നമ്മളെന്ത് പറയാനാണ്.
നമ്മളീ പറഞ്ഞ കാര്യം ആകെ മുങ്ങിയ കുളിരില്ലെന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോൾ പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കണം. ഞാനിപ്പോൾ അത് വെറുതെ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, അന്നത്തെ ഒരു കാലം അതാണ്. ഇന്നിപ്പോൾ അതൊക്കെ മാറി പ്ലാസ്റ്റിക്കിലായി. പ്ലാസ്റ്റിക് കവറുകളിലാണ് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം 200 ഗ്രാമും 250 ഗ്രാം പോലെ തുടങ്ങണത്. കാക്കിലോ മുതൽ കാക്കിലോ അര കിലോ 1 കിലോ പഞ്ചസാരയൊക്കെ ആയാലും എല്ലാം പ്ലാസ്റ്റിക് കവർ. കാരണം സൂപ്പർ മാർക്കറ്റും മറ്റു കടകളിലൊക്കെ ഇപ്പം അങ്ങനെയാണ്. പിന്നെ ചെറുകിട ചില കടകളിലൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ലൂസായിട്ടൊക്കെ തരുന്നത്. പക്ഷെ എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ്. അപ്പം എന്ത് വിത്താലും പ്ലാസ്റ്റിക് അല്ലേ? പാല്, അരിമാവ്, ദോശമാവ് നിങ്ങളോട് ചോദിക്കുന്നതല്ല. അതെ, ഇതൊക്കെ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ചപ്പാത്തിയുടെ കവറാണ്. ചപ്പാത്തി, ചപ്പാത്തി കവർ. ഇതിപ്പോൾ ഒരു കാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു കവർ. നമ്മുടെ പാല് എന്നും കണി കണ്ണുണരുന്ന കേരളം എന്ന് പറഞ്ഞാൽ മിൽമയുടെ പാല്, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ പ്ലാസ്റ്റിക്കുകൾക്കൊന്നും ഒരു കുഴപ്പം, കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ ഇല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ പാവപ്പെട്ട കിറ്റ് മാത്രം നിരോധിച്ചുകൊണ്ട് എന്ത് കാര്യം? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഇവിടെ സാധാരണക്കാരാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ. കാറും മാനേജരും ഡ്രൈവറും ഒന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ. ഇപ്പം നമുക്ക്, എനിക്ക് കാറുണ്ട്, ഒരു ബൈക്കും ഉണ്ട്. എനിക്ക് പക്ഷേ മാനേജറും ഇല്ല, ഡ്രൈവറും ഇല്ല. ഞാൻ തന്നെ മാനേജർ, ഞാൻ തന്നെ ഡ്രൈവർ, ഞാൻ തന്നെ ക്ലീനർ. അപ്പോൾ കാറ് കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യം എറണാകുളം ജില്ലയിലൊക്കെ കാറ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു, അതും ഒരു റിസ്ക്കാണ്. അപ്പോൾ ഈ ലോക്കൽ നമ്മൾ കടകളിലൊക്കെ പോകുന്നത് ബൈക്കിനാണ്. അപ്പോൾ ഞാനും ബൈക്കിനാണ് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇനി ഇത് പോട്ടെ, ഈ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ജോലിക്ക് പോകുന്നു, പലരും ആളുകൾ ഇങ്ങനെ പോകുന്നു. അവർ തിരിച്ച് വൈകുന്നേരം വരുമ്പോഴായിരിക്കും ഭാര്യ ആയാലും ഭർത്താവ് ആയാലൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറയും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു കടയിൽ കയറുമ്പോൾ ഒരു 4-5 ഐറ്റം വാങ്ങിക്കും. ഈ 4-5 ഐറ്റം വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ ചില ബൈക്കിനൊക്കെ ഇതുണ്ടാവും, നമ്മുടെ ഫ്രണ്ടിൽ പെട്രോൾ ടാങ്കിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു ബാഗ് ഉണ്ടാവും. ആ ബാഗ് ചെറിയൊരു ബാഗാണ്, അതിൽ അധികം ഒന്നും കയറ്റാൻ പറ്റില്ല. എൻഫീൽഡ് ബുള്ളറ്റൊക്കെ പോലുള്ള സംഭവമൊക്കെ ആണെങ്കിൽ അതൊന്നുമില്ല. അപ്പോൾ ഇവർ ഇവരുടെ ഒരു ചിലപ്പോൾ പോലെ ജോലി സംബന്ധമായിട്ടൊരു ചെറിയ ബാഗ് ഉണ്ടാവും, ഷോൾഡർ ബാഗ്. അപ്പോൾ ആ ബാഗിലൊക്കെ കയറ്റുന്നതിന് ഒരു പരിമിതിയില്ല. ഇതൊന്നുമില്ല, കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇതുപോലത്തെ കവർ തരും. അതെ, ഇത് നോക്കുന്നത് ഉണ്ടോ? ഇതുപോലൊരു കവർ, പിടിയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ വാങ്ങിക്കുമ്പോഴും അവരോട് ചോദിക്കും, ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഇതൊരു പ്ലാസ്റ്റിക് കവറല്ലേ? അല്ല, ഈ പ്ലാസ്റ്റിക് കവറിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് കവറിന് ഒരു പിടി വയ്ക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാത്ത കുഴപ്പം അല്ല. കോർപ്പറേഷൻ പറഞ്ഞിരിക്കണേ ഈ പ്ലാസ്റ്റിക് കവറിന് കുഴപ്പമില്ല, മറ്റേ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവണ്ട. ഇത് പല കടകളിലും പല രീതിയിലാണ്. അതായത് ചില കടകളിൽ കൊടുക്കുന്നുണ്ട്, ചില കടകളിൽ ഇല്ല. ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബൈക്കിന് പോകും, ഇങ്ങനെ കൂട്ടി പിടിച്ച് ഹാൻഡിലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തൊരു കഷ്ടപ്പാടാണെന്നല്ലേ, ഇത് നിറച്ച് സാധനങ്ങളായിരിക്കും. അപ്പോൾ ഒരു കവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹാൻഡിലിൽ ഇങ്ങനെ കോർത്തിട്ടിട്ട് നമുക്ക് പോവാം, അല്ലെങ്കിൽ ബാക്കിൽ ഒരു ഇതുണ്ട് അതിൽ കോർത്തിട്ടിട്ട് പോവാം. അതൊന്നുമില്ല, ആ കവർ നിരോധിച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത്ര ഈ ഒരു ഇതിൽ പ്ലാസ്റ്റിക് ദ്രവിക്കുന്ന രീതിയിലുള്ള കവറുകൾ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇങ്ങുമില്ല. ഇനി അടുത്ത ഒരു കൊള്ള നടക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾ. അതെ, കാണിച്ചത് ഇതാണ് അവർ തരുന്ന കവർ. സൂപ്പർ മാർക്കറ്റുകാർ തരുന്ന കവർ കണ്ടോ? ഇതുപോലത്തെ ഒരു ലോക്കൽ കവർ, എന്തൊക്കെയോ ഒരു വൃത്തികെട്ട പ്ലാസ്റ്റിക് കൊണ്ട് ഒരു സ്റ്റിച്ചും ചെയ്ത് തരുന്ന കവറാണ്. ഈ കവറിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 രൂപയാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്കിന് ഈ ഒരു കവറിന് 15 രൂപ. അതായത് ഇതുപോലത്തെ ഒരു ലോക്കൽ പ്ലാസ്റ്റിക്, നമ്മൾ മറ്റേ ഈ ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് വല്ല ഈ ചാക്കൊക്കെ വാങ്ങിക്കില്ലേ, വല്ല വേസ്റ്റൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ, ആ ചാക്കിന് 10 രൂപയുള്ളൂ. അങ്ങനത്തെ കവർ, ആ പ്ലാസ്റ്റിക് ചാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു 10-15 സഞ്ചി ഉണ്ടാക്കുക. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഇതിൻ്റെ ഇടയിൽക്കിടെ നല്ല രീതിയിൽ അവർ ചില സൂപ്പർ മാർക്കറ്റുകൾ അന്തസ്സായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. ഗതികെട്ടിട്ട് ആളുകൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തരാൻ പറയും, 15 രൂപയൊക്കെ കൊടുത്ത് 10 രൂപ ഓരോന്നിനും. ചെറിയ കവറൊക്കെ ഉണ്ട്, അതിനൊക്കെ 8 രൂപയൊക്കെ വാങ്ങിക്കണം. ഈ കച്ചി ചെറിയ കവറ് 8 രൂപയൊക്കെ വാങ്ങിക്കണം ഈ കവറിന്. അപ്പം ഇവർക്ക് സൂപ്പർ മാർക്കറ്റുകാർ സത്യം പറഞ്ഞാൽ ഈ ഒരു നിയമത്തിലൂടെ ഒരു ദിവസം ഏതാണ്ട് 1000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. 5 പൈസയുടെ മുടക്കുമില്ലാണ്ട്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുമ്പോൾ
സാധാരണക്കാരായ ജനങ്ങൾ ഇതൊക്കെ അനുഭവിക്കുക, ചില ആളുകൾക്ക് അതുകൊണ്ട് നല്ല സുഖം കിട്ടുക, ലാഭം കിട്ടുക, സാധാരണക്കാരെന്നും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥ കഷ്ടമാണത്. ഇതിനൊരു ഒരു നേർരേഖ ഉണ്ടാക്കേണ്ടത് അധികൃതരാണ്. കാരണം ഇന്ന ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാവൂ. ഓരോ സൂപ്പർ മാർക്കറ്റുകാരും ഓരോ തോന്നണ വിലയാണ് ഓരോ സഞ്ചിക്കും കൊടുക്കുന്നത്. കാരണം ഇതൊക്കെ ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല, അല്ലേ? ഒക്കെ കീറി പറഞ്ഞ ഒരു സഞ്ചിയാണ്. ഒരു മടിയില്ലാണ്ട് അതിനൊക്കെ 15 രൂപയൊക്കെ വാങ്ങിക്കും അവര്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും? സാർ, കിറ്റുണ്ട്. ആ കിറ്റിന് എത്ര? 15 രൂപ. ഓ, ഗതികെട്ട് നമ്മൾ വാങ്ങിയാണ്. കാരണം ഇതൊക്കെ തലേ ഇതെങ്ങനെ കൊണ്ടുപോകും? രണ്ട് കയ്യിൽ ഇത് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ആ 15 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമാണ് ഈ കാണുന്നത്. അപ്പോ ചിലർക്കൊക്കെ അതുകൊണ്ട് നല്ല പ്രയോജനവും ഗുണങ്ങളും. സാധാരണക്കാരൊക്കെ ഇത് അനുഭവിക്കുക. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് 15 രൂപ ഒരു ദിവസം ഒരാവശ്യമില്ലാണ്ട് പോവാന്ന് പറഞ്ഞാൽ, ഈ കവറൊക്കെ നമ്മളുടെ ഒരു മൗലിക അവകാശമാണ്. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ കവർ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സാധനമാണ്, അത് ഇട്ട് തരാനുള്ള കവർ. അതുപോലും നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സങ്കടമുണ്ട്. ഞാനിതൊക്കെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വക കവറുകൾ ഇത് നമ്മൾ ആരും വീട്ടിൽ ഉപയോഗിക്കാറില്ല. ഇപ്പൊ ചപ്പാത്തി, ഗോശമാവ്, പാലിന്റെ കവറൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നവൻ, അതായത് ഇതിന് യാതൊരു സംരക്ഷണം കൊടുക്കണമെന്ന് താല്പര്യമില്ലാത്തവൻ പ്രകൃതിയിലേക്ക് വലിച്ചെറിയും. അവനൊന്നും ഒരു മനസാക്ഷിയില്ല, വലിച്ചെറിയും. എന്റെ വീട്ടിൽ വർഷങ്ങളായിട്ട്, ഞാനിപ്പോ ഈ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഇതിലുള്ളതാണ്, നമ്മളിതേ ഇങ്ങനെ ഒരു ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ഇത് കമ്പോസ്റ്റബിൾ ഗാർബേജ് ബാഗ്സ് ആണ് കണ്ടത്. ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഈ ബാഗിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ ചപ്പാത്തിയുടെ കവറ് അല്ലെങ്കിൽ മാവിൻ്റെ കവറ്, പാലിൻ്റെ കവറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട്, കാരണം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മുടെ നഗരസഭയിൽ നിന്ന് കുറച്ച് ചേച്ചിമാർ വരും, മാസത്തിൽ 2 പ്രാവശ്യം വരും. അവർ അത് ഒരു ബാഗിൽ കെട്ടി അവിടെ വയ്ക്കും, അവർക്ക് കൊടുക്കും. 50 രൂപ അവർക്ക് കൊടുത്താൽ മതി, 50 രൂപ അതിൻ്റെ ഒരു ഫീസ്. കാരണം അതൊന്നും ഒരു കുഴപ്പമില്ല, 50 രൂപ കൊടുക്കാം. പിന്നെ ഫുഡ് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനൊരു 2 ചെറിയ ടാങ്ക് ഞാനിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ ടാങ്ക് എൻ്റെ വീടിലേക്ക് കാണിച്ചുതരാം. ആ ചെറിയ ടാങ്കിൽ നമ്മൾ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇടുമ്പോൾ വേംസൊക്കെ വന്നിട്ട് ഇപ്പോൾ പുഴുക്കളൊക്കെ വന്നിട്ട് അത് കഴിച്ച് ആ പുഴുക്കളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മുക്കാലൊക്കെ ആകുമ്പോൾ അത് നിർത്തിയിട്ട് അടുത്ത ടാങ്കിലേക്ക് ഇടുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ പുഴുക്കളും നശിച്ചു. പിന്നെ ഒരു കമ്പോസ്റ്റ് വളമാണത്, അത് ചെടികൾക്കും ഇതിനൊക്കെ ഇടാമെന്ന് ഒരു വളമായി മാറും. അപ്പം നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ചെറിയ 2 ടാങ്കാണ്, നമുക്കധികം സ്ഥലമൊന്നും വേണ്ട. പിന്നെ ഫ്ളാറ്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഈ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്ത് ചെയ്യാമെന്ന്. പിന്നെ നമ്മുടെ ഈ ഒരു 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 നാട്ടിലെന്ന് പറഞ്ഞാൽ, ഇവിടെ മാലിന്യമിടരുത്, ഇവിടെ മാലിന്യമിടരുത്, ഇവിടെ മാലിന്യമിടരുത്, ഈ ബോർഡ് മാത്രമേ ഉള്ളൂ. എവിടെ മാലിന്യം ഇടാം എന്നുള്ളൊരു ബോർഡില്ല. എവിടെ മാലിന്യം ഇടാം? നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, കുടുംബസമേതം പോകുന്നുണ്ട്, പഠനം നടത്തിയിട്ട് വരുന്നതല്ലാതെ ഇവിടെ ഒന്നും പ്രാവർത്തികമാക്കാറില്ല. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടെ ഇടാമെന്ന് പറഞ്ഞൊരു ബോക്സ് വയ്ക്കാറുണ്ട്, ആ ബോക്സിൽ തന്നെ കൊണ്ടിടും. ഒരു ഓറഞ്ചിന്റെ ഒരു ചെറിയ തൊലി പോലും അവർ പുറത്തേക്കിടില്ല, അത് ഇടാനുള്ള സ്ഥലമുണ്ട് അവിടെ. നമുക്കതില്ല, നമുക്ക് എവിടെ ഇടണ്ട എന്ന് മാത്രമുള്ള ബോർഡുള്ളൂ, ഇടാന്നുള്ളൊരു ബോർഡില്ല. ഇതൊക്കെ നമ്മളിട്ട് പരീക്ഷിച്ച് കൊല്ലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ നീ എവിടെയാണ് ഞാൻ എന്നാ ഞാൻ എവിടെയെങ്കിലും ഇടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദാർഷ്യത്തോടെ എവിടെയെങ്കിലും കൊണ്ടിടും. ഇതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞൊരു ശമ്പളം തന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇരുത്തിക്കണല്ലേ, വെറുതെ അല്ലല്ലോ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കവും മാലിന്യവും ഓടയും കൊതുകും ഒക്കെ ഞങ്ങൾ സഹിച്ച്, ഞങ്ങളിപ്പോൾ അതായിട്ട് പൊരുത്തപ്പെട്ട് പോയി. പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തിയതൊക്കെ ഇതൊക്കെ പോയി. എന്തെങ്കിലുമൊക്കെ ചെയ്യ്, എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നിങ്ങൾ മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഇതൊക്കെ പറയുമ്പോൾ ഒരു വേദനയുണ്ട്. ഈ നിയമമൊക്കെ കർക്കശമായിട്ട് നടപ്പിലാക്കുമ്പോൾ ഈ ജനങ്ങളുടെ വേദനകൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയെപ്പോലെ, മാതാവിനെ പോലെ കരുതി വേണം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ.
അവർ പാട്ടില്ലേ, ഒരു വലിയ കവിതയില്ലേ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. ശരിയല്ലേ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഓ നമ്മളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ മക്കളുണ്ട്, ആ മക്കളുടെ മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയെ ഈ പ്രകൃതിയെ ഒരുക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. നമ്മളുടെ പൂർവികരെ ഒരുക്കിയ ഭൂമിയിലാണ് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കണം. മാതാവിനെ പോലെ നമ്മൾ ചേർത്ത് പിടിക്കണം പ്രകൃതിയെ. മാതാവിനെ പോലെ എന്ന് ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, കാരണം അമ്മമാരെയൊക്കെ അച്ഛന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കി ജീവിതത്തിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയവർക്ക് മാതാവിനെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് വേണ്ട, നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ മാതാവിനെ പോലെയല്ല, നിങ്ങളെന്തായാലും മക്കളെ സ്നേഹിക്കുമല്ലോ. മാതാവിനെയും പിതാവിനെയൊക്കെ ചവിട്ടി പുറത്താക്കിയാലും മക്കളെ സ്നേഹിക്കുന്നവരായിരിക്കും, ഉറപ്പായിരിക്കും. അപ്പം മക്കളെ സ്നേഹിക്കുന്ന പോലെ ഒന്ന് പ്രകൃതിയെ സ്നേഹിക്കുക. അത് മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാത്തവർ, അതും കൂടെ എടുത്ത് പറയാനുണ്ടോ, ഭൂരിഭാഗം പേരും അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇടയ്ക്ക് ഒരു കൊളുത്ത് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അല്ലേ. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെ ചെയ്തിട്ടും ഈ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ആ പ്ലാസ്റ്റിക്കിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടും വേസ്റ്റിനെ വേസ്റ്റായിട്ടും നമ്മൾ കണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മുടെ നിയമത്തെ നമ്മൾ പാലിക്കുക. പക്ഷേ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് അധികാരികളോടും അധികൃതരോടും നിങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായ ഒരു 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 മാർഗനിർദ്ദേശം നൽകി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ കടകളിലൊക്കെ നൽകി അങ്ങനെ ഒരു സംഭവം ചെയ്യണം. കാരണം ഇത് പാടില്ല അത് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷനാണ് കടക്കാർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പിടിയില്ലാത്തൊരു കവർ തരും, അതും പ്ലാസ്റ്റിക്, എന്ത് കാര്യമുള്ളു? ഇതൊക്കെ ഞാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ, ഇത്രയും ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കർശനമായിട്ട് നിങ്ങളത് തീരുമാനിക്കുന്നേ. എല്ലാ കടകളിലും നിങ്ങൾ അതിൻ്റെ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു കിറ്റ് കൊടുക്കണം. ഞങ്ങൾ കിറ്റില്ലാണ്ട് ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും ഒരു സാധനം? എല്ലാവർക്കും സഞ്ചിയും തൂക്കിക്കൊണ്ട് വരാൻ പറ്റുമോ കടയിലേക്ക്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ജോലിക്കും അതൊക്കെ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഏത് നേരം സഞ്ചി കക്ഷത്തിലും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പോൾ അത് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളണം. ഞാൻ പറഞ്ഞത് പണക്കാർക്കല്ല, പണക്കാർക്ക് അതൊന്നും വിഷയമില്ല, അവർക്കിപ്പോൾ ഇത് കൊണ്ടുതരാനും എല്ലാവർക്കും ആളുണ്ടാവും. പക്ഷെ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം വരും ഇരുചക്ര വാഹനങ്ങളെയൊക്കെ ഇത് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്ക് മറ്റ ഇത് കാണുന്ന നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാസ്റ്റിക്കിനെയും നമ്മളുടെ ഭക്ഷണ അവശിഷ്ടങ്ങളെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ച് ഒന്ന് സമയം കണ്ടെത്തിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ പ്രകൃതിയെ നമ്മളുടെ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. മനുഷ്യനോട് മാത്രം ക്രൂരത ചെയ്തുകൊണ്ട് മാത്രം മഹാഭാവമില്ല, പ്രകൃതിയോടും പ്രകൃതിയിലെ ജീവികളോടും ക്രൂരത ചെയ്യുമ്പോഴും അത് മഹാപാപമാണ്. അതും കൂടി നമ്മളെല്ലാവരും ചിന്തിക്കണം. അതുകൊണ്ട് ആരെങ്കിലും കണ്ടില്ല വേസ്റ്റ് കൊണ്ട് അവിടെ അങ്ങോട്ട് പുറന്തള്ളാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, അതും ഒരു മഹാപാപമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളുണ്ട്, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരെ നമുക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ മുകളിലിരിക്കുന്ന ആളെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെല്ലാവരും അതിന് ബാധ്യസ്ഥരാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ. അതോടൊപ്പം അധികൃതർ ഏറ്റവും ബാധ്യസ്ഥരാണ് സാധാരണക്കാരായ നിങ്ങളുടെ കീഴിലുള്ള ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അവർക്ക് വേണ്ട ഒരു സമാധാനം കൊടുക്കാൻ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്നും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എന്റെ പാവം 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 കിറ്റപ്പൻ. ബൈ. ദാ ഇതാണ് നമ്മൾ പ്ലാസ്റ്റിക്, ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത് ഇങ്ങനെ കവറിട്ട് ഉണ്ടാവും. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറുകൾ, തൈരിൻ്റെ കപ്പ്, ഇതുപോലെ ഓരോന്ന് പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് ഇഡലി മാവ് വാങ്ങിച്ചതാണ്, മിൽമയുടെ ചപ്പാത്തി, അങ്ങനെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വേണം. നമ്മളതിൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും അതിൻ്റെ അകത്ത് വയ്ക്കാതെ വേണം ഇടാൻ, കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അതിൻ്റെ ബാഡ് സ്മെല്ല് വരും.
അതുമല്ല നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിയായിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കെടണം അത്രേ ഉള്ളൂ, ഒന്ന് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് അങ്ങനെ ഒരു കണ്ട് ഇതുപോലെ അങ്ങനെ പ്ലാസ്റ്റിക് ഇതിൻ്റെ അത് കീപ്പ് ചെയ്യും. ഇന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടും. കെട്ടിയിട്ട് അവിടെ പുറത്ത് വയ്ക്കുമ്പോൾ അവർ ചേച്ചിമാർ വന്ന് എടുത്തോളും. ഇതുപോലെയാണ് പ്ലാസ്റ്റിക് നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റൊക്കെ ഇടുന്ന ടാങ്കാണ്. കണ്ടോ ഇതിൻ്റെ അകത്ത് പുഴുക്കൾ കണ്ടോ, ഇതിലാണ് ഫുഡ് വേസ്റ്റ് ഇടുന്നത്. കണ്ടോ ഇതിൽ ഫുഡ് വേസ്റ്റ് ഇട്ട് അതൊക്കെ പുഴുക്കൾ കഴിക്കും. കണ്ടോ ഇങ്ങനത്തെ രണ്ട് ടാങ്കുണ്ട്, പുറത്തൊരു ടാങ്കുണ്ട്. ഈ ടാങ്ക് മുക്കാലാവുമ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ പുഴുക്കളൊക്കെ ചത്ത് മണ്ണാവും, കമ്പോസ്റ്റ് വളമാവും. അപ്പോൾ അടുത്ത ടാങ്കിലേക്ക് നമ്മളിത് ചെയ്യണം. പിന്നെ എന്താ ഒരു ലിക്വിഡ് ഉണ്ട് അവരുടെ, അത് ഒഴിച്ചാൽ ഒഴിച്ചില്ലെങ്കിലൊക്കെ ഈ വേംസ് വരും. ഈ വേംസാണ് വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, മനസ്സ് വെച്ചാൽ എല്ലാം ചെയ്യാം. ഓക്കേ, താങ്ക് യു.